അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഇന്ന് ബഹുമാനപ്പെട്ടുള്ള ചീഫ് മിനിസ്റ്റർ വിളിച്ചു കൂട്ടിയിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവരുടെ ദയവുണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പാവങ്ങളുടെ നിജസ്ഥിതി എന്തെന്നാൽ, ക്ലബ് മഹീന്ദ്ര നടത്തുന്ന 5-സ്റ്റാർ ഹോട്ടലുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുകൂടാതെ തന്നെ ഈ പ്രോപ്പർട്ടികളൊക്കെ കഷ്ണങ്ങളാക്കി ഭാഗിച്ചു കൊടുത്തിട്ടുള്ളത്, അതായത് മുഖ്തിയാറിന്റെ അടിസ്ഥാനത്തിൽ, പവർ ഓഫ് അറ്റോണി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോപ്പർട്ടികളൊക്കെ വിറ്റുമുടിപ്പിച്ചിട്ടുണ്ടായിരുന്ന എം വി പോൾ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, എം എന്നത് മാളിയക്കൽ എന്ന അദ്ദേഹത്തിന്റെ തറവാട്ട് പേരാണ്, മാളിയക്കൽ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ റിസോർട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ, പാവപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന 20-ഓളം റിസോർട്ടുകളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ അവിടെ നിലനിർത്തുക എന്നുള്ളത്, അവരവിടെ നിന്ന് കൊടി ഒഴിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും സാദിഖ് അലി തങ്ങളുടെയും പിന്നെ ഫസൽ ഗഫൂറിന്റെയും ഹുസൈൻ മടവൂറിന്റെയും ഒക്കെ ആഗ്രഹം ഈ പാവപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ അവിടെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവരൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിന് അവര് കണ്ടെത്തിയിട്ടുള്ള ഉപായം എന്തെന്നാൽ, ഈ നിസാർ കമ്മീഷൻ അത് ശരിയല്ല എന്ന് നമുക്ക് വരുത്തി തീർക്കുക, അതിനെ മറികടക്കുക എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇവരൊക്കെ അവിടെ പോയിട്ട് ചീഫ് മിനിസ്റ്ററെ കാണാൻ പോകുന്നത്, അവിടെ ഈ പറഞ്ഞിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, റിസോർട്ട് നടത്തുന്ന പാവപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. അപ്പോൾ പോകുന്നതൊക്കെ കൊള്ളാം, ബാക്കി ചില ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് പറയുന്നത്, ഈ പാവപ്പെട്ടുള്ള ജനങ്ങൾ, ശരിക്കും പാവപ്പെട്ടിട്ടുള്ള ചില ജനങ്ങളുണ്ട്, 10% പാവപ്പെട്ടിട്ടുള്ളവർ അവിടെ ഉണ്ട്, ഇല്ല നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു പുനരധിവാസം ആവശ്യമാണ്. ഈ പുനരധിവാസത്തിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫോർമുല എന്തെന്നാൽ, ഇതിനൊക്കെ കളമൊരുക്കിയിട്ടുണ്ടായിരുന്നത് ഈ അക്രമത്തിനും അഴിമതിക്കും ഈ പശ്ചാത്തലം ഒരുക്കിയത് ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന അവരുടെ വഞ്ചനയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഫാറൂഖ് കോളേജിന്റെ 25%, പിന്നെ ഈ പ്രോപ്പർട്ടി വിറ്റുമുടിപ്പിച്ചിട്ടുണ്ടായിരുന്ന എം വി പോൾ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്, ഇദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ റിസോർട്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാളിയേക്കൽ റിസോർട്ട്, അദ്ദേഹം 25%, പിന്നെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹൂ ഓൺഡ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ ഗവൺമെന്റ് എന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുന്നത് അത് ഈ സഭയാണ്, ക്രിസ്ത്യൻ സഭ. അവരടുത്ത് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. തന്നെയുമല്ല, ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടികളിൽ ഭൂരിഭാഗവും ഈ 99 കൊല്ലത്തെ ലീസ് കഴിഞ്ഞ് സർക്കാരിന് തിരിച്ചു കൊടുക്കേണ്ട ഘട്ടത്തിലിരിക്കുന്ന പ്രോപ്പർട്ടികളുമാണ്. അപ്പോൾ ഒരു 25% അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം, പിന്നെ ഒരു 25% ഗവൺമെന്റ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, 1 ഫാറൂഖ് കോളേജ്, 2 എം വി പോളിന്റെ സന്താനങ്ങൾ, 3 ക്രിസ്ത്യൻ സഭ, 4 ഗവൺമെന്റ്. അങ്ങനെ അവരെല്ലാവരും 25% വീതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ താമസിക്കുന്ന ശരിയായിട്ടും പാവപ്പെട്ടിട്ടുള്ള ആളുകളെ നമുക്ക് പുനരുദ്ദേശിപ്പിക്കാൻ കഴിയും. ഇതാണ് ഒന്നാമതായിട്ട് ചീഫ് മിനിസ്റ്റർ അടുത്ത് നൽകാനുള്ള നിർദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം നിങ്ങൾക്ക് ചീഫ് മിനിസ്റ്റർ അടുത്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ ഇവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഈ പ്രോപ്പർട്ടി വഖഫായി നിലനിർത്തുക എന്ന് പറയാൻ കാരണം, ഈ സ്വത്തൊരു വഖഫാണ്, ഇതൊരു വഖഫ് സ്വത്താണ് എന്ന് കോടതികൾ പലതരത്തിലുള്ള ജഡ്ജ്മെന്റുകളും ഇതിനെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുമല്ല, അതിനേക്കാളൊക്കെ ഉപരി ഇത് വഖഫ് ചെയ്തിട്ടുള്ള വ്യക്തി മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്റെ വഖഫിൽ ആധാരത്തിൽ 2 സ്ഥലത്ത് ഇത് വഖഫാണെന്നും 3-ാമത്തെ സ്ഥലത്ത് എന്റെ ആത്മശാന്തിക്ക് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതൊരു വഖഫ് തന്നെയാണ്, ആ വഖഫിനെ വഖഫായി നിലനിൽക്കട്ടെ. അങ്ങനെ അത് വഖഫായി അവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ കോളേജ് സമുച്ചയങ്ങളും മറ്റുള്ളതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും പ്രയോജനമായിക്കൊണ്ട് അത് അവിടെ നിലനിൽക്കും. എന്നാൽ അവിടെ ഇതെല്ലാം കൂടി ജനങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തുകൊണ്ട് അവിടെ പട്ടയം നൽകി അവിടെ ഉള്ളവരവിടെ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് സമൂഹത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് വഖഫായിട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുണ്ടാകും എന്ന് ആദ്യമായിട്ട് ഈ വിഷയവുമായി സംബന്ധിച്ച് ചീഫ് മിനിസ്റ്ററെ കാണുന്നവർ മനസ്സിലാക്കുകയും അതിൽ ഊന്നൽ നൽകുകയും ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഖഫ് മുനമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് അവിടെ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോകുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി ജഡ്ജ്മെന്റ് റെഫർ ചെയ്യുക. ആ ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 19 ജനുവരി 2023, ഏകദേശം 1 വർഷവും 10-11 മാസങ്ങൾക്ക് മുൻപുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്.
ഇതിന്റെ ജഡ്ജ്മെന്റ് നമ്പർ 2001 പിന്നെ ബാർ 2022. ഇത് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടുകൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നാലാമത്തെ പേജിൽ പറയുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ടാക്സ്, അതായത് കരം എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അതിന് അനുവാദം കൊടുത്തതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അത്തരത്തിൽ ഒരു അനുവാദം ഗവൺമെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കരം ആരോ അടച്ചോട്ടെ, വിരോധമില്ല, എന്നാൽ ഈ പ്രോപ്പർട്ടി ടൈറ്റിൽ ആരുടേതാണോ അവർ തന്നെയായിരിക്കും ആ പ്രോപ്പർട്ടി, അതുകൊണ്ട് നിങ്ങൾ കരം അടക്കാനുള്ള പെർമിറ്റ് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ നിശിതമായി വിമർശിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ലോജിക്ക് വഖഫ് ഭൂമിയിൽ അത് ബാധകമല്ല. വഖഫ് ഭൂമിയുടെ കരം മറ്റുള്ളവർക്ക് അടക്കാൻ പറ്റില്ല, എന്നാൽ പേഴ്സണൽ ആയിട്ടുള്ള കരങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പേഴ്സൺസിന് വ്യക്തികൾക്ക് അത് അടക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് പറ്റില്ല, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായിട്ട് നാലാമത്തെ പേജിലും ആറാമത്തെ പേജിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ അത് വായിച്ചു നോക്കുക. അവിടെ മിനിസ്റ്ററെ കാണാൻ പോകുന്നവർ ഇത് മനസ്സിലാക്കണം. അതായത് ഹൈക്കോർട്ടാണ് ഇത് നോട്ട് ചെയ്തിരിക്കുന്നത്, ഇത് വഖഫ് ഭൂമിയാണ്, ഇവിടെ കരമടക്കാൻ പറ്റില്ല എന്നുള്ളതിന് കാരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 9 പേജിലുള്ള ജഡ്ജ്മെന്റ് ആണ്. ഇത് ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടുകൊണ്ട് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് വായിച്ചു നോക്കുക. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് എന്തെന്നാൽ, നമ്മുടെ അടുത്തൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ജഡ്ജ്മെന്റ് നമ്പർ 600/71. ഇത് 30/9/1975 ഒരു അപ്പീലിന് മറുപടി. ആരാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്? 13 ക്രിസ്ത്യാനികൾ അവിടെ താമസിക്കുന്നവരും ഒരു ഹിന്ദു സഹോദരനും, അങ്ങനെ 14 പേര് കൂടിയിട്ട് അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ഫാറൂഖ് കോളേജിനെതിരെ. അവർക്ക് അവിടെ താമസിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും ഇതിനും ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് വഖഫ് ഭൂമി തന്നെയാണ്, ഇവിടെ നിങ്ങൾക്ക് പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തണം, എന്തൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അപ്പീൽ ഡിസ്മിസ് ചെയ്തിട്ടുള്ളതാണ് ഈ ജഡ്ജ്മെന്റ്. അത് ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്തെന്നാൽ, അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അത് പേജ് നമ്പർ 16 എക്സിബിറ്റ് P30. ഇത് ഗിഫ്റ്റ് ഡീഡ് ആണ് എന്ന് ഫാറൂഖ് കോളേജ് വാദിക്കുന്നുണ്ട്. അതിനെ കോടതി അതിന് ഗിഫ്റ്റ് ഡീഡ് ആണ് എന്ന് അംഗീകരിച്ചിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ടത് പേജ് 17, ഈ കേസിന്റെ 17-ാമത്തെ പേജിൽ പറയുന്ന ഒരു പ്രമാദമായിട്ടൊരു വിഷയം എന്തെന്നാൽ, ഈ ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ ഒരു റീസർവേ സർവേ കമ്മീഷൻ അത് റീസർവേ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി വെറും 135 ഏക്കർ 11 സെന്റ് മാത്രമാണ് ഉള്ളത്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കടലെടുത്തു പോയി എന്ന് 17-ാമത്തെ പേജിൽ പറയുന്നു. അത് തന്നെ 18-ാമത്തെ പേജിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ 600/71 ഇതിനകത്ത് പേജ് 17 പേജ് 18 പറയുന്നത് ഇത് 135.11 ഏക്കർ 11 സെന്റ് മാത്രമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കടലെടുത്ത് പോയി എന്ന് പറയുമ്പോൾ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ചീഫ് മിനിസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഇതിനെ ഒരു സർവേ കമ്മീഷനെ കൊണ്ട് അളപ്പിച്ചേ തീരൂ. ഇത് പറഞ്ഞിട്ടുള്ളത് ഈ കമ്മീഷൻ ഈ സർവേ കമ്മീഷനെയും സ്വാധീനിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അളക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായതുകൊണ്ട് അതിനായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. ഇത് വേറൊരു വിഷയമാണ്. ഇതിനേക്കാളും ഒക്കെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്തെന്നാൽ, മുഖ്തിയാർ വെച്ചുകൊണ്ട് പവർ ഓഫ് അറ്റോണി വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് MV പോൾ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം പല ആളുകൾക്കും ഈ പ്രോപ്പർട്ടികൾ ഇദ്ദേഹം വിൽക്കുകയും അദ്ദേഹം സ്വന്തം പേരിൽ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടികൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്തൊക്കെയോ തരികടകൾ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നടന്നിട്ടുണ്ട്. അന്ന് കാലത്ത് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ എന്തൊക്കെ എഴുതി കൊടുക്കുന്നുവോ അതൊക്കെ അതിന് സൈൻ ചെയ്ത് കൊടുക്കുന്ന ചുറ്റുപാടായിരുന്നു, അതിന്റെ വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്യുമെന്റുകളെല്ലാം ഇതിനെ ഒരു ഫോറൻസിക് ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, ഈ ഒപ്പുകളൊക്കെ സത്യസന്ധമായിട്ടുള്ളതാണോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഒരു ഫോറൻസിക് ലാബ് ടെസ്റ്റ് ഈ സിഗ്നേച്ചറും ഈ ഡോക്യുമെന്റിനും ആവശ്യമായി വന്നിരിക്കുന്നത് എന്നാൽ, ഈ MV പോൾ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുഖ്തിയാറിന്റെ കെയർ ഓഫിൽ അദ്ദേഹം പലർക്കും സ്ഥലം വിട്ടിട്ടുണ്ട്, അദ്ദേഹം സ്വന്തവും കുറെ സ്ഥലം എഴുതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഫാറൂഖ് കോളേജിന്റെ സിഗ്നേച്ചർ അതിനെ ഫോർജ് ചെയ്തിട്ടുണ്ടോ അതിനെ കള്ളൊപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവാൻ ധാരാളം സാധ്യതയുള്ളത് കൊണ്ട് ഇവിടെ താമസിക്കുന്നവരുടെ ഡോക്യുമെന്റ് അതായത് മദർ ഡോക്യുമെന്റ് പാരന്റ് ഡോക്യുമെന്റിനെ ഇത് പ്രത്യേകിച്ച് ഇതിനെ ഫോറൻസിക് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിന് അംഗീകാരം കൊടുക്കേണ്ടത് എന്നും
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരക്കാർക്ക് മാത്രമാണ് ഒരു പുനരധിവാസത്തിന് അവകാശമുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇതിന്റെ നിയമമായിട്ട് കണക്കാക്കേണ്ടത് എന്നും ചീഫ് മിനിസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് 600/71 1975 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ ഇടുന്നുണ്ട്. അത് നിങ്ങളത് വായിച്ചു നോക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് വെറും 135 ഏക്കർ 11 സെന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ചീഫ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വിഷയം, ഇപ്പോൾ അവിടെയുള്ള ആ സമരപ്പന്തൽ അത് പൊളിച്ചു കളയുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം എന്തെന്നാൽ ഈ സമരപ്പന്തൽ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവുമില്ല, മറിച്ച് അവിടെ വർഗീയ ധ്രുവീകരണം നടക്കുകയാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ വഖഫ് ബോർഡിനെയും സിസ്റ്റത്തെയും സിദ്ധാന്തത്തെയും ഒക്കെ തെറി വിളിക്കുന്ന രീതിയിൽ, അതായത് ഒരു സമൂഹത്തിന് പറയാൻ കൊള്ളാത്ത രീതിയിൽ അസഭ്യമായ ഭാഷ, അസഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ പറയാൻ പറ്റാത്തതിനെയാണ് അസഭ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ അസഭ്യമായ പരാമർശങ്ങൾ അവിടെ നിന്ന് വിഷം തുപ്പുന്ന രീതിയിൽ സംസാരിക്കുന്ന ഈ സമരപ്പന്തൽ അടിയന്തരമായി അതിനെ പൊളിച്ചു കളയുക, എന്നിട്ട് വളരെ ശാസ്ത്രീയവും അന്തസ്സിന് ചേരുന്നതുമായ രീതിയിൽ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ കുറെ അച്ഛന്മാരൊക്കെ വന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് കിരാതനമായ നിയമമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് വിള്ളലുകൾക്കും പ്രശ്നങ്ങൾക്കും പിന്നീട് പ്രത്യാഘാതങ്ങൾക്കും അവസരം വെക്കുന്നതാണ്, വഴിയൊരുക്കുന്നതാണ് എന്ന് ഗവൺമെന്റും ഇതിനു വേണ്ടിയിട്ട് മീറ്റിങ്ങിന് പോകുന്ന ആളുകൾ അത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്തെന്നാൽ, നമ്മൾ കാണുകയുണ്ടായി മരടിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പല സമരങ്ങളും ഇൻഖിലാബുകളും ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് എന്തുണ്ടായി? സുപ്രീം കോടതി പറഞ്ഞു തീരദേശ സംരക്ഷണ നിയമം അനുസരിച്ച് കഴിഞ്ഞിട്ട് ഇത് പൊളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ആ ബിൽഡിംഗ് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു. അതേ ലോജിക്ക് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. കാരണം തീരദേശ സംരക്ഷണ നിയമപ്രകാരം അല്ല ഇവിടുത്തെ കുറെ റിസോർട്ടുകളൊക്കെ നിലനിൽക്കുന്നത്. അത് മതപരമായിട്ടുള്ള ഏത് മതത്തിന്റെ ആരാധനാലയമാണെങ്കിലും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഇവയൊക്കെ തകർക്കുക എന്നുള്ളത് തീരദേശ സംരക്ഷണ നിയമം അനുസരിച്ച് കഴിഞ്ഞിട്ട് മരടിൽ എന്ത് നിലപാട് കൈക്കൊണ്ടോ അതേ നിലപാട് ഇവിടെയും കൈക്കൊള്ളേണ്ടതാണ് എന്ന് ചീഫ് മിനിസ്റ്ററെ ബോധിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ഈ തീരുമാനം എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത് എന്താണ്? അവിടെ താമസിക്കുന്ന ആളുകളെ അവിടെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് കുഞ്ഞാലിക്കുട്ടിക്കും ഫദൽ ഗഫൂറിനും ഹുസൈൻ മടവൂറിനും സാദിക്കലി തങ്ങൾക്കുമുള്ളത്. അവരൊക്കെ പറയുന്നത് നമുക്ക് നിസാർ കമ്മീഷൻ അങ്ങോട്ട് മറികടക്കുക, അപ്പൊ അവരവിടെ താമസിപ്പിക്കാം, ഈ പാവപ്പെട്ടിട്ടുള്ള റിസോർട്ട് മുതലാളിമാരെ അവിടെ താമസിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ മുസ്ലിങ്ങളൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ ഈ മുസ്ലിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കട്ടെ, അല്ലാതെ വെറുതെ പട്ടയം കൊടുത്ത് അവരവിടെ താമസിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് എളുപ്പത്തിൽ നമുക്ക് പോളീസ് അടിച്ചു പോകാം എന്ന ഒരു ചിന്താഗതി പറ്റില്ല. ഇവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നത്തേക്കും ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കണം. അപ്പൊ സൊല്യൂഷൻ ചെയ്യുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എല്ലാത്തിനും സൊല്യൂഷൻ കാണുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മീറ്റിംഗ് കൊണ്ട് പ്രയോജനമുള്ളൂ, അതല്ലാതെ വെറുതെ ടൈം വേസ്റ്റ് ആണ് ഈ മീറ്റിംഗ്. ഇവിടെ ചീഫ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ നിഷ്പക്ഷമതികളായിട്ടുള്ള കുറെ ആളുകൾക്കും ഇതിനൊരു നല്ല സൊല്യൂഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലിമിറ്റുകളുണ്ട്. എന്തുകൊണ്ടാണ് ലിമിറ്റുകൾ ഉണ്ടെന്ന് പറയാൻ കാരണം, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിൽ കേസുകൾ നിലനിൽക്കുന്നു, ട്രൈബ്യൂണൽ കേസുകൾ നിലനിൽക്കുന്നു, ഹൈക്കോർട്ടിൽ കേസുകൾ നിലനിൽക്കുന്നു. അതുകൂടാതെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. 30 ജൂൺ 30 2024 ഈ വർഷത്തിലെ 30 ജൂൺ ജോസഫ് ബെന്നിയും കൂട്ടരും കൂടിയിട്ട് അവർ ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസുകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൂട്ടരെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുക? എന്നിരുന്നാൽ തന്നെ നമുക്ക് ശ്രമിക്കാം, താൻ പാതി ദൈവം പാതി, സൊല്യൂഷൻ അതിൽ നിന്നുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ കൂലങ്കുശമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഇതിനൊരു സ്റ്റഡി ചെയ്യുകയും ഇതിനൊരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളൊരു റിപ്പോർട്ട്, എങ്ങനെ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയോ അതുപോലെ മുനമ്പം വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന രീതിയിൽ എന്ന വിഷയത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ആ കമ്മീഷൻ്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ ഒക്കെ സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് സർക്കാർ അതിൽ വേണ്ടതും വേണ്ടാത്തതും
എന്നുള്ളതും കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഈ അച്ഛന്മാരും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റീസും വന്നുകൊണ്ട് ഞങ്ങളെ ഐക്യദാർഢ്യം ഞങ്ങൾക്കും ഐക്യദാർഢ്യം എന്ന് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവുമില്ല. സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുക മാത്രമേ അതുകൊണ്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നു മുതൽ ഇത്തരത്തിലുള്ള പ്രപ്പുകൊണ്ടകളൊക്കെ നിർത്തിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ആ കമ്മീഷന്റെ അടുത്ത് രണ്ടു കൂട്ടരും അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.